നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് തിരുവില്ലാമലയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരി മരിച്ചത്. ഈ സംഭവത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് കെമിക്കൽ ബ്ലാസ്റ്റ് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗവും പൊട്ടിത്തെറിക്ക് കാരണമായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അമിതമായി മൊബൈൽ ഉപയോഗിച്ചതോടെ ഫോണിൻ്റെ ബാറ്ററി ചൂടായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. മാത്രമല്ല ബാറ്ററിയിലെ രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്ക് കാരണമായി. ഫോൺ ഡിസ്പ്ലേയുടെ വിടവിലൂടെ സ്ഫോടനത്തിൽ ആദിത്യശ്രീയുടെ മുഖം തകർന്നു. ഫോൺ ഉപയോഗിച്ചിരുന്ന കൈവിരലുകൾ അറ്റുപോയി. ഇത്തരത്തിൽ അതിഭയാനകമായ സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. തിരുവില്ലാമലയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം പട്ടിപ്പറമ്പ് കുന്നത്ത് വീട്ടിൽ അശോക് കുമാറിന്റെയും സൗമ്യയുടെയും മകൾ ആദിത്യശ്രീയാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരണത്തിന് കീഴടങ്ങിയത്. കുട്ടിയുടെ അച്ഛന്റെ അനുജൻ 3 വർഷം മുൻപായിരുന്നു പാലക്കാട്ട് നിന്ന് ഫോൺ വാങ്ങി സമ്മാനമായി നൽകിയത്. ഈ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ വർഷം ബാറ്ററി മാറ്റിയതാണ്. സംഭവം നടക്കുന്ന സമയം കുട്ടിയും മുത്തശ്ശിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മുത്തശ്ശി ആഹാരം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ആ സമയമാണ് അപകടമുണ്ടായത്. കുട്ടിയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വലത് കൈവിരലുകൾ അറ്റുപോയി, കൈപ്പത്തി തകർന്നു. അപകടം നടക്കുന്ന സമയം കുട്ടി പുതപ്പിനുള്ളിലായിരുന്നു. പുതപ്പിനടിയിൽ കിടന്ന് ഗെയിം കളിക്കുകയായിരുന്നു കുട്ടിയെന്നാണ് മുത്തശ്ശി പോലീസിനോട് പറഞ്ഞത്. അതേസമയം ചാർജ് ചെയ്യാൻ വച്ചിരിക്കുകയായിരുന്ന മൊബൈലിൽ വീഡിയോ കാണുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപകടം നടക്കുമ്പോൾ ഫോൺ ചാർജിന് ഇട്ടിരുന്നില്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. വീടിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി പരിസരവാസികളും പറഞ്ഞു. സ്ഫോടനം നടക്കുന്ന സമയത്ത് കുട്ടിയും കുട്ടിയുടെ അമ്മൂമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അരമണിക്കൂർ ഇടവിട്ട് ഇതിൽ നിന്ന് കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് ഓക്സിജൻ നൽകിയിരുന്നു. എന്നാൽ ഓക്സിജൻ സിലിണ്ടറിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാരണമാണോ സ്ഫോടനത്തിന് പിന്നിലെന്ന അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. വീടിൻ്റെ മേൽക്കൂര ഷീറ്റാണ്. ഈ മേൽക്കൂരയിലേക്ക് തെറിച്ച മാംസഭാഗങ്ങൾ തെറിച്ച് പറ്റി പിടിച്ചിട്ടുണ്ട്. ആസ്ബറ്റാസിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവ സമയത്ത് കുട്ടിയുടെ പിതാവ് അശോക് കുമാറും മാതാവും വീട്ടിലുണ്ടായിരുന്നില്ല. ഇരുവരും ജോലി കഴിഞ്ഞ് എത്തുന്നതിന് മുൻപാണ് ദുരന്തം സംഭവിച്ചത്. സ്ഫോടനം നടക്കാൻ എന്താണ് കാരണമെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മൊബൈൽ ഫോണിന് വലിയ കേടുപാടുകളില്ലാത്തതും ഓക്സിജൻ സിലിണ്ടറിന് കേടുപാടുകൾ ഉണ്ടാക്കാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പഴയന്നൂർ പോലീസാണ് അന്വേഷണം ഏറ്റെടുത്തത്. പുതപ്പിനുള്ളിലായിരുന്നതിനാൽ അപകടത്തിന്റെ ആഘാതം കൂടി. പൊട്ടിത്തെറിച്ച മൊബൈലിന്റെ ബാറ്ററി വളഞ്ഞിരുന്നു. പൊട്ടിത്തെറിച്ച ഫോണിൽ നിന്ന് തെറിച്ചുവീണ അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി ശേഖരിച്ചു. എന്തായാലും ഇപ്പോൾ നിർണായകമായ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കണം നമ്മൾ എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.